Good morning to all. Today's SITAP digital electronics session. Today's session handled by NCHP Lexon Electronics MBTC Mattekera. Today's topics are Rule and Algebra, Rules and Laws of Rule and Algebra, Sum of Product Expression, Product of Sum Expression, In Terms and Max Terms, Simplifying Rule and Expressions. What is Rule and Algebra? Developed by English mathematician George Boole, a mathematical tool in the analysis and synthesis of logic circuit. Rule and Algebra is a mathematical tool. This is used for analysis and synthesis of logic circuit. Oru logic statement ennu paranjal namukku endengilum oru function de output ile 1 അല്ലെങ്കിൽ 0 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ലോജിക് ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോജിക് ഫംഗ്ഷൻ്റെ സർക്യൂട്ടിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ ആൻഡ് ഓൾജിബ്ര യൂസ് ചെയ്യുന്നത്. ഇൻ റൂൾ ആൻഡ് ഓൾജിബ്ര വേരിയബിൾസ് ഹാവ് ടു ലോജിക് വാല്യൂസ് 1 or 0. വേരിയബിൾസിന് രണ്ട് ലോജിക് വാല്യൂസേ ഉള്ളൂ, 1 അല്ലെങ്കിൽ 0. നമ്മൾ നോർമൽ ഓൾജിബ്രയിലാണ് 1, 2, 3, 4, 5 ഡെസിമൽ നമ്പർ സിസ്റ്റം, ഓൾ നമ്പർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു റൂൾ ആൻഡ് ഓൾജിബ്രയിൽ 1 അല്ലെങ്കിൽ 0 ആണ് മാത്രമേ നമുക്ക് ഉള്ളൂ. ആ വേരിയബിൾസിന് എ ബി സി എന്നോ എക്സ് വൈ സെഡ് എന്നോ എങ്ങനെ വേണമെങ്കിലും വേരിയബിൾസ് എടുക്കാം. പക്ഷേ ആ വേരിയബിൾസിന് 1 or 0 എന്ന് പറയുന്ന രണ്ട് വാല്യൂ മാത്രമേ ഉള്ളൂ. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട്. നമ്മൾ ആൻഡ് ഓർ നോട്ട് എന്നുള്ള ലോജിക്കൽ ഓപ്പറേറ്ററിൽ അത് നമ്മൾ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചു. ഇപ്പം അത് ഇറ്റ് പെർഫോം ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഇറ്റ് ഡിനോട്ടഡ് ബൈ ഡോട്ട്. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ എയുടെയും ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അത് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂ ടേബിൾ ആണ്. ടു ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂ ടേബിൾ ആണ്. നമ്മൾ എയിൽ വൺ ഓഫ് ദി ഇൻപുട്ട് ടു ഓഫ് ദി ഇൻപുട്ട് 1 ആയ മാത്രമേ ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റർ ഓർ ആണ്. ഇറ്റ് പെർഫോംസ് ലോജിക്കൽ അഡീഷൻ. ഇറ്റ് ഡിനോട്ടഡ് ബൈ പ്ലസ് സൈൻ. ഓർ ഓപ്പറേഷൻ, ഓർ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എനി വൺ ഓഫ് ദി ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആകും. ലോജിക്കൽ ഓപ്പറേറ്റർ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് ഗേറ്റ് ആണ്. ഇറ്റ് പെർഫോം ലോജിക്കൽ നെഗേഷൻസ് 1 വേരിയബിൾ ഓപ്പറേറ്റ്സ് ഓൺ സിംഗിൾ വേരിയബിൾ. നമ്മൾ എവിടെയാണ് ലോജിക്ക് ഈ റൂൾ ആൻഡ് ഓൾജിബ്ര എന്ത് തരം ലോജിക് സർക്യൂട്ടിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലൊരു സർക്യൂട്ട് ഈ ബാറ്ററി എൽ ഇ ഡിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനിടയിലും 4 സ്വിച്ചസ് കണക്ട് ചെയ്തിട്ടുണ്ട്. 2 സ്വിച്ചസ് ഇവിടെ സീരീസ് ആയിട്ടും 2 സ്വിച്ചസ് പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചസിൽ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനിൽ ഓൺ ആയാൽ മാത്രമേ ഈ എൽ ഇ ഡി ബൾബ് ഓൺ ആവുള്ളൂ. അപ്പം ഈ എൽ ഇ ഡി ബൾബ് ഓൺ ആവാനുള്ള ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ദ ടു പോസിബിൾ കോമ്പിനേഷൻ ഫോർ ലോജിക്സ് ഫോർ സ്വിച്ച് ഓൺ ലാമ്പ് ആർ ഞാൻ ലാമ്പ് ഓൺ ചെയ്യണമെങ്കിൽ 2 കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് S1 and S2 and S3 ആർ ക്ലോസ്ഡ് ഓർ S1 and S2 and S4 are closed. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് S1, S2, S3, S4 ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, ഈ ആൻഡ് എന്നുള്ളിടത്തൊക്കെ ഡോട്ടും ഓർ എന്നുള്ളിടത്ത് പ്ലസ് ഇടുക. S1.S2.S3 + S1.S2.S4 അതാണ് ഒരു ലോജിക് സർക്യൂട്ടിൻ്റെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ലോജിക് സർക്യൂട്ടായി മാറും. അപ്പോൾ ഈ ലോജിക് സർക്യൂട്ടിന് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, LED ഓൺ അല്ലെങ്കിൽ ഓഫ്. LED ഓണിനെ 1 എന്നും LED ഓഫിനെ 0 എന്നും കാണിച്ചാൽ ഈ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലോജിക് ഫംഗ്ഷന് നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ട്, അതിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ ആൻഡ് ഓൾജിബ്ര യൂസ് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്നുള്ളത് റൂൾ ആൻഡ് ഓൾജിബ്രയിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് 2 തരം ലോജിക് സിസ്റ്റം ഉണ്ട്. പോസിറ്റീവ് ലോജിക് സിസ്റ്റം ഉണ്ട്, നെഗറ്റീവ് ലോജിക് സിസ്റ്റം ഉണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ 1 ഉം ലോ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഗേറ്റ്സിൻ്റെ ലാബിലൊക്കെ ചെയ്യുമ്പോൾ ഹൈ എന്ന് പറഞ്ഞാൽ 1 ഉം ലോ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാണ് ഗേറ്റ് സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അത് പോസിറ്റീവ് ലോജിക് സിസ്റ്റമാണ്. നെഗറ്റീവ് ലോജിക് എന്ന് പറഞ്ഞാൽ ഹൈ 0 ഉം ലോ 1 ഉം ആണ്. ഇതാണ് അതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ലോജിക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്യൂട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ലോജിക് സിസ്റ്റത്തിലുള്ള ഒരു ലോജിക് സർക്യൂട്ട് അല്ലെങ്കിൽ ലോജിക് സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ടോ ലോജിക് സ്റ്റേറ്റ്മെൻറ്റോ നമ്മുടെ നെഗറ്റീവ് ലോജിക്കിലും ഉണ്ടാവും.
അപ്പം ഹൈ എന്ന് പറയുന്നത് വൺ ആണ് പോസിറ്റീവ് ലോജിക്കിൽ, നെഗറ്റീവ് ലോജിക്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി പറയുന്നത് എനി ആൾജിബ്രിക് ഇക്വാളിറ്റി വിൽ ബി വാലിഡ് വെനെവർ ദ ഓർ ആൻഡ് ഓപ്പറേറ്റർ ആൻഡ് ഐഡന്റിറ്റി എലമെന്റ് സീറോ ആൻഡ് വൺ ഹാവ് ബീൻ ഇന്റർചേഞ്ച്. ഓർ ആൻഡ് ആയിട്ടും സീറോ വൺ ആയിട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഇക്വേഷൻ മറ്റേ ഈ ഇന്റർചേഞ്ച് നടന്നു കഴിയുമ്പോൾ മറ്റേതിന് തുല്യമായി മാറും എന്നാണ് പറയുന്നത്. അപ്പം എ പ്ലസ് വൺ ഈക്വൽ ടു വൺ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇത് ഓർ ഓപ്പറേഷനാണ്, ഇവിടെ വൺ ഉണ്ട്. ഈ ഓർ ഓപ്പറേഷൻ ഇവിടെ ആൻഡ് ഓപ്പറേഷൻ ആകുകയും ഈ വൺ എല്ലാം സീറോ ആകുകയും ചെയ്താൽ ഇത് പോസിറ്റീവ് ലോജിക്കിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇതിന് ഡ്യുവൽ ആയിട്ടുള്ള നെഗറ്റീവ് ലോജിക്കിലെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഈ പറഞ്ഞത്. എ പ്ലസ് വൺ ഈക്വൽ ടു വൺ ദാറ്റ്സ് ഈക്വലൻ ടു ദാറ്റ്സ് ഇറ്റ്സ് ഈക്വലൻ എന്നല്ല, ഇറ്റ്സ് ഡ്യുവൽ ഫോം ഈസ് എ ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ. എ പ്ലസ് എ ബാർ ഈക്വൽ ടു വൺ എന്നാണെങ്കിൽ അടുത്ത് എ ഡോട്ട് എ ബാർ ഈക്വൽ ടു സീറോ എന്നുള്ളതായിരിക്കും അതിന്റെ ഡ്യുവൽ ഫോം. അതായത് വേരിയബിളിനല്ല വ്യത്യാസം, ഓപ്പറേറ്റർ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഡോട്ട് ആവും, ഇവിടെ വൺ ആണെങ്കിൽ ഇവിടെ സീറോ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഗുണൻ ലോസ് ആണ് നെയിം ഓഫ് ലോ. എത്ര ഗുണൻ ലോസ് ആണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഷൈനിങ്സ് കുറച്ച് പറഞ്ഞിരുന്നു. ഗുണൻ ലോസ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ലോ ആണ് ഒന്നാമത് പറയുന്നത്. അപ്പൊ വൺ ഡോട്ട് എ ഈക്വൽ ടു എ, അതിനൊരു ഡ്യുവൽ ഫോം എന്ന് പറയുമ്പോൾ അത് സീറോ പ്ലസ് എ ഈക്വൽ ടു എ ആയിരിക്കും. നൾ ലോ സീറോ ഡോട്ട് എ ഈക്വൽ ടു സീറോ ആണ്, വൺ പ്ലസ് എ ഈക്വൽ ടു വൺ ആണ് അതിൻ്റെ ഡ്യുവൽ ഫോം. ഐഡംബട്ടൻ ലോ എന്ന് പറയുമ്പോൾ എ ഡോട്ട് എ ഈക്വൽ ടു എയും അതിൻ്റെ ഡ്യുവൽ ഫോം എന്ന് പറയുമ്പോൾ അത് എ പ്ലസ് എ ഈക്വൽ ടു എ ആണ്. ഇൻവേഴ്സ് ലോ എന്ന് പറയുന്നത് എ ഡോട്ട് എ ബാർ ഈക്വൽ ടു സീറോയും അതിൽ എ പ്ലസ് എ ബാർ ഈക്വൽ ടു വൺ ആണ് അതിൻ്റെ ഡ്യുവൽ ഫോം. അടുത്ത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്, അതിൻ്റെ ഡ്യുവൽ ഫോം എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. അതായത് വേരിയബിളിൻ്റെ ഓർഡർ മാറിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എ ഡോട്ട് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി, അതിൻ്റെ ഡ്യുവൽ ഫോം എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതായത് ഈ ഡോട്ടൊക്കെ പ്ലസ് ആയി മാറും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എ പ്ലസ് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി, എ ഡോട്ട് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അബ്സോർഷൻ ലോ എന്ന് പറയുന്നത് എ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ ആണ്. ഡ്യുവൽ ഫോം എന്ന് പറയുന്നത് എ പ്ലസ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ആണ്. ഡി മോർഗൻസ് ലോ എ ബി ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയാണ്, അതുകൊണ്ടാണ് കളർ മാറ്റത്തിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ പ്ലസ് ബി ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ. ഡ്യുവൽ കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുന്നത് ഡബിൾ കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുന്നത് എ ഡബിൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എ എന്നുള്ളതാണ്. റിഡൻഡൻറ്റ് ലിറ്ററൽ റൂൾ എന്നുള്ളത് എ ഡോട്ട് എ ബാർ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ ബിയും എ പ്ലസ് എ ബാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പം ഈ പറയുന്ന ലോസിൽ ആദ്യത്തെ ഒരു നാലെണ്ണം ആക്സിംസ് ആണ്, അത് പ്രത്യേകിച്ച് പ്രൂഫൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇത് മാത്സിൽ പോലെ തന്നെ ഗുണൻ ലോസിൽ നാലെണ്ണം ആക്സിംസ് ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നതാണ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി വേരിയബിൾ കാണിക്കുന്ന ഒരു ലോയാണ്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. ഒരു ഓർ ഗേറ്റിൻ്റെ എ ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഏത് ഓർഡറിൽ കണക്ട് ചെയ്താലും അത് സെയിം ആണ് എന്നുള്ളതാണ് കമ്പ്യൂട്ടേറ്റീവ് ലോ കാണിക്കുന്നത്. അതിൻ്റെ ഡ്യുവൽ ഫോം എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ എന്നുള്ളതാണ് അതിൻ്റെ ഡ്യുവൽ ഫോം. അപ്പം എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇവിടെ ആൻഡ് ഗേറ്റിൻ്റെ ഏത് ഓർഡറിൽ ഈ എയും ബിയും കണക്ട് ചെയ്താലും അത് ഈക്വലൻ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു സി പ്ലസ് ബി പ്ലസ് എ. അപ്പം ഇവിടെ ഇത് രണ്ട് വേരിയബിളിനെ കുറിച്ചാണ്, ഇത് മൂന്ന് വേരിയബിൾ ആണെങ്കിൽ ഇവിടെ എയും ബിയും സിയും ഈ ഒരു ഓർഡറിൽ ആഡ് ചെയ്താലും സി ആദ്യം വന്ന് ബാക്കി ഇപ്പുറത്തോട്ട് ആഡ് ചെയ്താൽ ഇത് ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും നമുക്ക് ഒരേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും, ഒരേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് ഈ ലോജിക്കൽ ഓപ്പറേറ്ററിൽ ഈ ലോജിക്കൽ ഓർ ഓപ്പറേറ്ററിനകത്ത് വേരിയബിൾസിൻ്റെ ഓർഡർ മാറിയാലും വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഓർ ഓപ്പറേറ്ററിലും ആൻഡ് ഓപ്പറേറ്ററിലും. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ കാണിക്കുന്നത്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ലോ ഉറപ്പായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയബിൾസ് ആണ്. ഗ്രൂപ്പിംഗ് ഓഫ് വേരിയബിൾസിനകത്ത് എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. അതായത് എ ഡോട്ട് ബിയെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ആദ്യമേ, എന്നിട്ട് സി കൊണ്ട് മോറി ആൻഡ് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ ബിയും സിയും ആണ് ഗ്രൂപ്പ് ചെയ്ത്. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു ഇത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ചോദിക്കുന്നത് ഈ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യമേ നമ്മൾ ഒരു ഒരു ലോ ചെയ്യുന്ന പ്രൂഫ് ടൂ ടേബിൾ വെച്ചിട്ട് പ്രൂഫ് ചെയ്യുമ്പം
പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ എ ബി സിയുടെ കോമ്പിനേഷൻസ് എഴുതിയിട്ട് ആ ഓരോ കോമ്പിനേഷനിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ഈക്വൽ ആണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ എയുടെയും ബിയുടെയും സിയുടെയും എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും, മൂന്ന് വേരിയബിൾസ് ഉണ്ടെങ്കിൽ 2^3 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. ആ ഓരോ അതിൽ ഓരോ കോമ്പിനേഷൻസിനും ഈ ഗ്രൂപ്പിംഗ് ഈക്വൽ ആണ്. ഈ ഈ ഒരു ഇക്വേഷനില് ഈ LHS ഉം RHS ഉം ഉള്ള ടേം ഈ ഓരോ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിനും കറക്റ്റ് ആണ് എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അത് നമ്മളപ്പോൾ ABCയുടെ 8 കോമ്പിനേഷൻസ് എഴുതും. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1. ഇത് ബൈനറി നമ്പർ സിസ്റ്റം എഴുതിയപ്പം 0 മുതൽ 7 വരെയുള്ള എൻ്റെ 3 ഡിജിറ്റ് ഉള്ള ബൈനറി ഡിജിറ്റ് എഴുതിയപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. ABC എന്ന് പറയുന്നത് 3 വേരിയബിളാണ്, 8 കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവുന്നത്, 8 കോമ്പിനേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഡെസിമൽ ഈക്വിവലന്റ് നോക്കിക്കഴിഞ്ഞത് 0 1 2 3 4 5 6 7 ആണ്. ഓക്കെ, ഈ ഓരോ കോമ്പിനേഷനിലും നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ LHS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ A.B എന്ന് പറയുന്നത് ഇത് A.B കണ്ടുപിടിക്കണം. അപ്പം എ എന്ന് പറയുന്ന കോളം ഇതാണ്, ബി എന്ന് പറയുന്ന കോളം ഇതാണ്. ഈ ഓരോ കോമ്പിനേഷനും എയുടെയും ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യാം. 0 0 ആണെങ്കിൽ 0 0 0 0 0 1 0 0 1 0 1 0 0 1 0 0 1 1 ആകുമ്പോൾ 1 1 1 വന്നപ്പോൾ ഇവിടെ 1 വന്നു. അതായത് രണ്ട് ഇൻപുട്ടും ഈ ഈ എ എന്നുള്ള കോളത്തിലും ബി എന്നുള്ള കോളത്തിലും നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഇൻപുട്ടും 1 ആവുന്ന രണ്ട് കണ്ടീഷനുള്ളൂ. ആ സമയത്ത് മാത്രം A.B 1 ആയി. ഇനി ഈ A.B എന്ന് പറയുന്ന ഈ ഒരു കോളവും സി എന്ന് പറയുന്ന ഈ ഒരു കോളവും തമ്മിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണ്. അപ്പം A.B.C ഇതിനെ നമ്മൾ ഇത് തമ്മിൽ ആൻഡ് ഈ കോളം തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തിയോടെ തന്നെ ഈ കോളത്തിൽ ഈ കോളത്തിൽ ഓരോ റോ ബൈ റോ നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഇതിലൊന്നും രണ്ട് ഇൻപുട്ടും 1 ആവുന്നില്ല, ആകെ ലാസ്റ്റ് റോയിൽ മാത്രമേ രണ്ട് ഇൻപുട്ടും 1 ആവുന്നുള്ളൂ. അപ്പം അവിടെ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തും ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0.0 0.0 1.00 0.0 0.0 0.0 0.0 1.0 0.0 0.0 1.0 0. അപ്പം A.B.C നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇപ്പുറത്തെ ഇക്വേഷൻ ഇപ്പുറത്തെ സൈഡ് ഇക്വൽസ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് B.C ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ എഴുതണം. അപ്പം B.C കാണുമ്പോൾ ഈ ബി എന്ന് പറയുന്ന ഈ ഒരു കോളവും സി എന്ന് പറയുന്ന ഈ ഒരു കോളവും തമ്മിൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പം ഇവിടെ അത് ബിയും സിയും കോളത്തിൽ 1 വരുന്ന രണ്ട് കണ്ടീഷനും 4ാമത്തെ കണ്ടീഷനും 8ാമത്തെ കണ്ടീഷൻ മാത്രമല്ല, അവിടെ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും, ബാക്കിയെല്ലാം 0 ആയിരിക്കും കിട്ടുന്നത്. 0 0 0 1 1 0 അത്ര രണ്ടും 0 ആയിരിക്കും. ആൻഡ് ഓപ്പറേഷനിൽ ഇനി 1 ഓഫ് ദി ഇൻപുട്ട് 1 ആയാൽ കിട്ടത്തില്ല അല്ലേ, രണ്ട് ഇൻപുട്ടും 1 ആയാലും ഔട്ട്പുട്ട് 0 കിട്ടുള്ളൂ, ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. അപ്പോൾ 1 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. ഈ 1 1 ഔട്ട്പുട്ട് ഇവിടെ 1 ആണ്. A.B.C B.C എ എന്ന് പറയുന്ന കോളം വെച്ചിട്ട് ആൻഡ് ഓപ്പറേഷൻ വീണ്ടും ചെയ്യും. അപ്പം നമ്മൾ നോക്കുക ഈ കോളം ഈ A.B.C A.B.C രണ്ടും സെയിം ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ ലോ പ്രൂവ് ചെയ്തിരിക്കുന്നു, അത് ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇതൊരു സർക്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ ഈ ആൻഡ് ഓപ്പറേഷൻ എയും ബിയും തമ്മിൽ ചെയ്യുക അല്ലെങ്കിൽ ബിയും സിയും തമ്മിൽ ചെയ്താലും ഒരേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. ആദ്യത്തെ ഗേറ്റിൽ എയും ബിയും തമ്മിലാണ് ആൻഡ് ചെയ്തിട്ട് പിന്നെയാണ് സി ചെയ്തിട്ട്, ഇവിടെ ബിയും സിയും തമ്മിൽ ആൻഡ് ചെയ്തിട്ട് പിന്നീടാണ് എ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും സെയിം. നമ്മൾ മൾട്ടിപ്പിൾ വേരിയബിൾസിൻ്റെ കേസിൽ വരുവാണെങ്കിലും A+B+C അല്ലെങ്കിൽ B+C+D ഇതിലേത് ആൻഡ് ചെയ്താലും നമുക്ക് ഒരേ ഓർഡർ തന്നെ കിട്ടും. അടുത്ത ലോ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അസോസിയേറ്റീവ് ലോയാണ്, ഗ്രൂപ്പിംഗ് ഓഫ് വേരിയബിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിലാണ് നമ്മൾ പോകുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് A.B+C ആണ് ഈക്വൽ ടു A.B+A.C ഡിസ്ട്രിബ്യൂഷൻ ആണ് വേരിയബിൾസിൻ്റെ. അതിനും നമ്മൾ അസോസിയേറ്റീവ് ലോ ചെയ്തതുപോലെ തന്നെ ABCയുടെ 8 കോമ്പിനേഷൻസ് എഴുതുക. ആദ്യമേ B+C കണ്ടുപിടിക്കുക. B+C എന്ന് പറയുമ്പോൾ ബിയും സിയും തമ്മിൽ ഓർ ഓപ്പറേഷൻ ആണ്. ഇനി 1 ഓഫ് ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് 1 ആകും. ഈ 3 കണ്ടീഷനിലും ഔട്ട്പുട്ട് 1, ഇവിടെ 0 ആയി വരുന്നുള്ളൂ. വീണ്ടും 3 കണ്ടീഷനിലും ഔട്ട്പുട്ട് 1 വരും. B+C A.B+C കണ്ടുപിടിക്കുക. B 0 0 0 0 അതായത് ഈ B+C എന്ന് പറയുന്ന ഈ ഒരു കോളവും ഈ A എന്ന് പറയുന്ന കോളവും തമ്മിലാണ് അവിടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്.
അവിടെ 0+0.0 ഇവിടെ 0.1 0.1 0.1 എല്ലാം 0 ആണ് 1.0 0 1 എന്ന് പറയുന്ന അവസാനത്തെ കണ്ടീഷൻ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ അത് ഈക്വൽസ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചേർത്ത് നിർത്തി ഇനി അപ്പുറത്തെ സൈഡിൽ എ ഡോട്ട് ബിയും എ ഡോട്ട് സിയും നമ്മൾ കണ്ടുപിടിക്കും അതിനുശേഷം അത് തമ്മിൽ ആഡ് ഓർ ഓപ്പറേഷൻ അല്ലെങ്കിൽ അഡീഷൻ നമ്മൾ ലോജിക്കൽ അഡീഷൻ ചെയ്യും ഈ എ ഡോട്ട് ബി എയും ബിയും തമ്മിൽ വി ആൻഡ് ആണ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത അതേ ഓപ്പറേഷനാണ് എ ഡോട്ട് ബി ലാസ്റ്റ് രണ്ട് റോയിൽ മാത്രം രണ്ട് ഇൻപുട്ടും 1 ആകുന്നു അവിടെ മാത്രം എ ഡോട്ട് ബി എന്ന് പറയുന്ന കോളത്തിൽ ഔട്ട്പുട്ട് 1 ഉള്ളൂ ബാക്കിയെല്ലാം 0 ആയിരിക്കും എ ഡോട്ട് സി എയും സിയും തമ്മിലാണ് ഇവിടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ഈ രണ്ടും തമ്മിൽ നമ്മൾ ഓർ ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ലാസ്റ്റ് 3 എണ്ണം മാത്രം 1 കിട്ടും രണ്ടും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രൂവ് ചെയ്തു ഇതിൻ്റെ ഒരു സർക്യൂട്ട് വൈസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഓർ ചെയ്തിട്ട് ആൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ആൻഡ് ചെയ്ത് വീണ്ടും ഓർ ചെയ്യുകയൊക്കെ ചെയ്താലും ഇത് രണ്ടും ഒരേ റിസൾട്ടാണ് നമുക്ക് തരുന്നത് ഈ രണ്ട് സർക്യൂട്ടും ഒരേ റിസൾട്ടാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് മൾട്ടിപ്പിൾ വേരിയബിളിൻ്റെ കേസിലാണെങ്കിൽ എ ബി സി ഡോട്ട് ഡി പ്ലസ് ഇ ആണെങ്കിൽ എ ബി സി ഡി പ്ലസ് എ ബി സി എ ബി സി പ്ലസ് എ ബി ഡി എന്നുള്ള എ ബി ഇൻറ്റു സി പ്ലസ് ഡി എ ബി കോമൺ ഫാക്ടറായിട്ട് എടുത്തിട്ട് ഇൻറ്റു സി പ്ലസ് ഡി ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓറിൻ്റെ ആൻറ്റിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ് അതാണ് ഈ ലോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കാണിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ പ്രൂഫാണ് ഇനി അടുത്ത് അബ്സോർഷൻ ലോയാണ് ഇറ്റ് അബ്സോർബ് വേരിയബിൾസ് എന്നാണ് പറയുന്നത് എ ഡോട്ട് എ പ്ലസ് ബി ഈക്വൽ ടു എ ഇവിടെ ബി എന്ന് പറയുന്ന വേരിയബിൾ അവിടെ ഇല്ലാതാകുന്നു എയും ബിയും ഉള്ളൂ അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പം എയും ബി നമ്മൾ ആദ്യം എഴുതും 0001 1011 എ പ്ലസ് ബി കണ്ടുപിടിക്കും 0111 എ പ്ലസ് ബി എ ഡോട്ട് എ പ്ലസ് ബി എന്നുള്ള നമ്മൾ 0011 എ ഡോട്ട് എ പ്ലസ് ബി ഈ എയും എ ഡോട്ട് എ പ്ലസ് ബി ഈക്വൽ ആണ് എന്നുള്ളത് ആണ് നമ്മുടെ അബ്സോർബ് വേരിയബിൾ അതിൻ്റെ ഡ്യുവൽ ഫോം എന്ന് പറയുന്നത് എ പ്ലസ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ആണ് ഇവിടെ നമ്മൾ എ ബി എന്നുള്ളതിൻ്റെ ആദ്യം കോമ്പിനേഷൻസ് 4 കോമ്പിനേഷൻസ് എഴുതും എ ബി നമ്മൾ കണ്ടുപിടിക്കുകയാണ് 0000011 1001 എന്ന് കിട്ടും എ പ്ലസ് എ ഡോട്ട് ബി ഈക്വൽ ടു നമ്മൾ എ എന്നുള്ള കോളും ഈ കോളവും തമ്മിലാണ് ഇവിടെ ഓർ ഓപ്പറേഷൻ നടത്തുന്നത് 0+0, 0+0, 0+0, 1+0, 1+1 അപ്പോൾ അവസാനം നമ്മൾ നോക്കുമ്പം എ എന്ന് പറയുന്ന ഫസ്റ്റ് കോളവും എ പ്ലസ് എ ഡോട്ട് ബി എന്ന് പറയുന്ന കോളവും ഈക്വലാണ് ഇതാണ് അബ്സോർഷൻ ലോയുടെ പ്രൂഫ് എന്ന് പറയുന്നത് അടുത്ത ലോ ഡിമോർഗൻസ് ലോയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നാറ്റ് ഈസ് ഈക്വലൻ ടു നെഗറ്റീവ് ഓർ അതാണ് നാറ്റ് ഈസ് ഈക്വലൻ ടു നെഗറ്റീവ് ഓർ ആണ് എ ബി ദോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ അതായത് പ്രൊഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഇൻവേഴ്സ് ഇൻവേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻവേഴ്സ് എ ബി ദോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ എ ബി കോമ്പിനേഷൻസ് നമ്മൾ എഴുതി എയും ബി രണ്ട് കോൺ എ ബി നമ്മൾ കണ്ടുപിടിച്ചു ഇത് രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കും 1110 എന്ന് എ ബാർ എഴുതുക ബി ബാർ എയുടെ കോംപ്ലിമെൻ്റ് എ ബാറ് ബിയുടെ കോംപ്ലിമെൻ്റ് ബി ബാർ ഇത് തമ്മിൽ ഈ കോംപ്ലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യും 1110 അപ്പോൾ ഈ എ ബി ഡോൾ ബാറും എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറയുന്നത് രണ്ടും ഈക്വലാണ് ഇത് സർക്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ നാൻഡ് ഗേറ്റ് ആണ് എ ബി ഡോൾ ബാർ ദാറ്റ് നാൻഡ് ഗേറ്റ് ഈസ് ഈക്വലൻ ടു നെഗറ്റീവ് ഓർ അല്ലെങ്കിൽ ബബിൾ ഡോർ എന്ന് പറയും അപ്പം എ ബി ദോൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ളത് ഇത് സർക്യൂട്ടിൽ നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും നാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓർ ഇൻപുട്ട് നെഗറ്റീവ് ചെയ്ത ഓറാണത് നെഗറ്റീവ് ഓർ എന്ന് പറയുന്നത് ഇത് ഡിമോർഗൻസ് ലോ എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഡക്റ്റ് ഫോമിനെ സം ഫോമിലോട്ട് കൺവേർഷനാണ് അവിടെ നടന്നിരിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ഇൻവേഴ്സ് സം ഫോമിലോട്ട് വന്നപ്പം ഇൻവേഴ്സിൻ്റെ സമ്മായി മാറി അതാണ് ഡിമോർഗൻസ് ലോ ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് നോർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യുവൽ ഫോമാണ് ഇത് എ പ്ലസ് ബി ഡോൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ ഇത് എ എഴുതുക ബി എ പ്ലസ് ബി ഹോൾ ബാർ
എ പ്ലസ് ബി ചെയ്യുമ്പം 0 1 1 ആണ്. എ പ്ലസ് ബി ഹോൾ ബാർ എന്ന് പറയുമ്പം 0 കോംപ്ലിമെന്റ് 1, 3 1 കോംപ്ലിമെന്റ് 0 0 0. നമ്മൾ ഇത് ഈ എൽ എച്ച് എസ് ആണ് ആർ എച്ച് എസ് ആണ്. എ ബാർ കണ്ടുപിടിക്കുന്നു, ബി ബാർ കണ്ടുപിടിക്കുന്നു, അത് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. രണ്ടും എ പ്ലസ് ബി ഹോൾ ബാറും എ ബാർ ബി ബാറും ഈക്വലന്റ് ആണെന്ന് തെളിയുന്നു. അവിടെ നമ്മൾ ഈ എ ബാർ ഡോട്ട് ബി ബാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ടേമാണ്. അപ്പം ഇതെന്താണ്, സം ടേമിനെ പ്രൊഡക്റ്റ് ടേമിലോട്ട് മാറ്റാനാണ് ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ എ പ്ലസ് ബി ഡോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ. അപ്പം ഇത് ഇതാണ്, ഇത് ഡോട്ട് എന്ന് പറയുമ്പോൾ ആൻഡ് ആണ്, അതിന് മുമ്പ് എയും ബിയും നോട്ട് ചെയ്യും. അപ്പം നെഗറ്റീവ് ആൻഡ് അല്ലെങ്കിൽ ബബിൾഡ് ആൻഡ് ആണ് ഡി മോർഗൻസ് ലോ പറയുന്നത്. നോർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആൻഡ് ഓർ ബബിൾഡ് ആൻഡ് എന്ന്. റിഡൻഡൻ ലിറ്ററൽ റോൾ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ബാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അപ്പം എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിളേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ എഴുതി എ ബാർ ബി ആദ്യം കണ്ടുപിടിക്കുന്നു, എ പ്ലസ് എ ബാർ ബി കണ്ടുപിടിക്കുകയാണ്. അടുത്തത് എ പ്ലസ് ബി നമ്മൾ വീണ്ടും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ ഈ എ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്ന എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോളോ രണ്ടും ഒരുപോലെയാണ്. അതായത് എയും ബിയും കോമ്പിനേഷൻ, ഓരോ കോമ്പിനേഷനും എ പ്ലസ് എ ബാർ ബി കണ്ടുപിടിക്കുമ്പോഴും എ ബാർ ബി നമ്മളിവിടെ കണ്ടുപിടിച്ചുകൊണ്ട് ഇത് 0 0 0 0 1 1 1 0 1 1 0 1, അതായത് എ പ്ലസ് എ ബാർ ബി, എ പ്ലസ് ബി, എയും ബിയും. അപ്പം ഒരു എ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്ന സർക്യൂട്ട് ഇതാണ്. ഈ ഒരു സർക്യൂട്ട് ഇത് ഈക്വലന്റ് ടു എ സിമ്പിൾ ഓർ ഗേറ്റ്. ഇതൊരു സിമ്പിൾ ഓർ ഗേറ്റ് ആണ്, ദാറ്റ് ഈസ് റിഡക്റ്റ്. അപ്പം അത് ഇത്രയാകുമ്പോൾ നമ്മുടെ ലോസിൻ്റെ പ്രൂഫ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഒന്നുകൂടെ പറയാം. ഐഡന്റിറ്റി ലോ, നൾ ലോ, ഐഡംപൊട്ടൻറ്റ് ലോ, ഇൻവേഴ്സ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ്, അബ്സോർഷൻ, ഡിമോർഗൻസ്, ഡബിൾ കോംപ്ലിമെൻറ്റ് ആൻഡ് റിഡൻ ലിറ്റർ ലോ. അപ്പോൾ അതിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂഷൻ, അബ്സോർഷൻ, ഡിമോർഗൻസ് ആൻഡ് റിഡൻ ലിറ്ററത്തിൻ്റെ പ്രൂഫാണ് പറഞ്ഞത്. ഇത് ഒന്നിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യുവൽ ഫോം, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡ്യുവൽ ഫോം ഉണ്ട്. ഇതാണ് ഗുണൻ ലോസ് എന്നുള്ള ടോപ്പിക്ക്. ഗുണൻ ലോസ് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഗുണൻ ലോസ്. നമ്മൾ ഇത്രയും നേരം ഗുണൻ ഓൾജിബ്രയാണ്. നമ്മുടെ സാധാരണ ഓൾജിബ്രയും ഗുണൻ ഓൾജിബ്രയും തമ്മിലുള്ള വ്യത്യാസം എ പ്ലസ് എ ഈക്വൽ ടു 2 ആണ്. ഗുണൻ ഓൾജിബ്രയിലാണെങ്കിൽ അത് എ പ്ലസ് എ ഈക്വൽ ടു എ ആണ്. നമ്മൾ എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് സാധാരണ മാസേജ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ പക്ഷെ അങ്ങനെ ഇടാൻ പറ്റില്ല, കാരണം എനിക്ക് ആകെ രണ്ട് വാല്യൂ ഉള്ളൂ, 1 അല്ലെങ്കിൽ 0, ബാക്കി ഒരു വാല്യൂസും ഇല്ല. നോർമൽ ഓൾജിബ്രയിൽ എന്ന് പറയുമ്പോൾ ആ ദാറ്റ് വേരിയബിൾ ഹാസ് ടേക്കൻ എനി വാല്യൂ. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. എ ഡോട്ട് ഈക്വൽ ടു എ സ്ക്വയർ, ഇവിടെ എ ഡോട്ട് ഈക്വൽ ടു എ. വാട്ട് ഇസ് ബൂളൻ ഫംഗ്ഷൻ? അടുത്ത ഒരു ടോപ്പിക്കാണ് ബൂളൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ബൂളൻ ഫംഗ്ഷൻസ് ആർ ഫോംഡ് ഫ്രം ബൈനറി വേരിയബിൾസ് ആൻഡ് ബൂളൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട്. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വേരിയബിൾസ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഈസ് ഐദർ 0 or 1. ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എ ബി സി എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾ വെച്ചിട്ടുള്ള ഫംഗ്ഷൻ ആണല്ലോ, അതിൽ ഒരു കോമ്പിനേഷൻ ഓഫ് എ ബിക്ക് അതിൻ്റെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ 1 ആയി. കുട്ടികളോട് വെച്ച് പറയുമ്പോൾ ക്ലിയർ ആവും. ലിറ്ററൽ എ വേരിയബിൾ ഐദർ ഇൻ കോംപ്ലിമെൻറ്റഡ് ഓർ ഇൻ നോർമൽ ഫോം. ഒരു വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ലിറ്ററൽ. ആ ലിറ്ററൽ ഒന്നെങ്കിൽ പ്യുർ ഫോമിലാവാം അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റഡ് ഫോം, അതായത് എ ഉണ്ടെങ്കിൽ എയോ എ ബാറോ ആവാം. അതാണ് ഒരു ഫംഗ്ഷൻ ഞാനിവിടെ എഴുതി, FABCD എ പ്ലസ് എ ബി പ്ലസ് സി ബാർ ഡി. ഇതിന് എക്കും എ ബിനെയും സി ബാർ ഡി നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ്. അത് അവിടെ ആൻഡ് ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പം പ്രൊഡക്റ്റ് ആണ്. അടുത്തൊരു ഫംഗ്ഷൻ എഴുതുവാണ് എ ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് സി ബാർ പ്ലസ് ഡി. ശരിക്കും ഇതിൻ്റെ ഡ്യുവൽ ഫോമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ പ്ലസ് ബി സി ബാർ പ്ലസ് ഡി. ഇത് ഈ ഓരോ ടേമും ഈ ഫംഗ്ഷൻ്റെ സം ടേമാണ്. അപ്പം ഒരു ഫംഗ്ഷനകത്ത് പ്രൊഡക്റ്റ് ടേമും ഉണ്ടാവാം, സം ടേമും ഉണ്ടാവും. അത് പ്രൊഡക്റ്റ് ടേം തന്നെ ഉള്ളതുണ്ടാവാം, സം ടേം തന്നെ ഉള്ളതുണ്ടാവാം, രണ്ടും ടേമുടെ കോമ്പിനേഷൻസ് കൂടി ഇതുമാവാം. ഒരു എക്സാമ്പിൾ, എ ഫംഗ്ഷൻ ഒരു എ ബി സി എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി. പ്രൊഡക്റ്റ് ടേമും സം ടേമും മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. എ ബി ഒരു പ്രൊഡക്റ്റ് ടേമാണ്, ബി പ്ലസ് സി അവിടെ സം ടേമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എ ബി സിയുടെ കോമ്പിനേഷൻസ് ആദ്യം എഴുതുക.
ഇനി ഓരോ ഇത് ശരിക്കും ഇവിടെ സം ആണ്, ഈ സം ഇവിടെ പ്രൊഡക്റ്റ് ടേം ആണ്, പ്രൊഡക്റ്റ് ടേം തന്നെയാണ്. അപ്പൊ എ ബി കണ്ടുപിടിക്കുക, എയും ബിയും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു, എ ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഇത് കുറച്ച് മുമ്പ് നമ്മൾ എ ഡോട്ട് ബി ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ബി പ്ലസ് സി, ബിയും സിയും തമ്മിലുള്ള ഓർ ഓപ്പറേഷൻ 0 0 0 1 1 0 1 1. അപ്പോൾ ഇതിൽ എനി വൺ ഓഫ് ദി ഇൻപുട്ട് 1 ആവുന്ന കോമ്പിനേഷൻസിലെല്ലാം ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻസിൽ മാത്രം ഔട്ട്പുട്ട് 0 ഉള്ളൂ. അടുത്ത് നമുക്ക് വേണ്ടത് എ, നമുക്ക് ശരിക്കും ഒന്നാമത്തെ ടേം ഇവിടെ ആയി, എ ഇൻറ്റു ബി പ്ലസ് സി ആവണം ആ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബി പ്ലസ് സി കണ്ടുപിടിച്ചു. ഈ എ ഇൻറ്റു ബി പ്ലസ് സി കണ്ടുപിടിക്കും. ഈ എ എന്ന് പറയുന്ന ഈ കോളും ബി പ്ലസ് സി എന്ന് പറയുന്ന കോളും തമ്മിൽ ആൻഡ് ഓപ്പറേഷനാണ്. അവിടെ രണ്ട് ഇൻപുട്ടും 1 ആവുന്ന ലാസ്റ്റ് 3 കോമ്പിനേഷൻസ് മാത്രമുള്ളൂ, അവിടെ മാത്രം ഔട്ട്പുട്ട് 1, ബാക്കിയെല്ലാം 0. ബി ഇൻറ്റു ബി പ്ലസ് സി ഇതുപോലെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒന്ന് എ ബിയും എ ഇൻറ്റു ബി പ്ലസ് സിയും ബി ഇൻറ്റു ബി പ്ലസ് സിയും തമ്മിൽ വീണ്ടും പൂർ ചെയ്താൽ അല്ലെങ്കിൽ അഡീഷൻ ചെയ്താൽ ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് ഓരോ അതിന് ഓരോ ടേമിൻ്റെയും വാല്യൂ ആണ്. ഇതിൽ എ ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് ഈ മൂന്ന് കോളം, ഒന്നാമത്തെ കോളം, രണ്ട്, മൂന്ന്, ഈ മൂന്ന് കോളംസ് തമ്മിൽ ഓർ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അവിടെ ഈ മൂന്ന് കോളത്തിൽ ഇനി 1 ഓഫ് 3 ഇൻപുട്ട് 1 ആയാൽ നമുക്ക് അവർക്കപ്പോൾ 1, ഇത് 3 ഉണ്ട്. ദെൻ ഇവിടെ മാത്രം എല്ലാം 0 ആവും. അടുത്ത കോമ്പിനേഷൻ 3 കോമ്പിനേഷൻ ഉണ്ട്, അപ്പം ആദ്യത്തെ 2 കോമ്പിനേഷൻ മാത്രം 0 ആവുന്നു. അപ്പം അടുത്തത് അതാണ് ഒരു ബൂളൻ ഫംഗ്ഷൻ. അപ്പം ബൂളൻ ഫംഗ്ഷൻ്റെ വാല്യൂ ഇസ് ഐദർ 0 or 1 ഫോർ എനി കോമ്പിനേഷൻസ് ഓഫ് എ ബി സി. എ ബി സിയുടെ 0 0 എന്നുള്ള കോമ്പിനേഷനിൽ ബൂളൻ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അതിന് എ ബി സിയുടെ 1 1 1 എന്നുള്ള ഫംഗ്ഷൻ്റെ ഈ ബൂളൻ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്, ഈ പർട്ടിക്കുലർ ബൂളൻ ഫംഗ്ഷൻ്റെ വാല്യൂ. അടുത്തത് ബൂളൻ ഫംഗ്ഷൻ 2 ഫോമുണ്ട്, എസ് ഒ പി ഫോമാണ്, പി ഒ എസ് ഫോം. അടുത്ത സം ഓഫ് പ്രൊഡക്റ്റ് ഫോമാണ്. സം ഓഫ് പ്രൊഡക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് ടേംസ് ദാറ്റ് ആർ സംഡ് ടുഗദർ. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ബാർ എല്ലാം പ്രൊഡക്റ്റ് ടേംസ് ആണ്. പ്രൊഡക്റ്റ് ടേംസിനെ തമ്മിൽ തമ്മിൽ ആഡ് ചെയ്തിരിക്കുന്നു, അതാണ് സം ഓഫ് പ്രൊഡക്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളിത് എ ബി സി എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടെങ്കിൽ പോലും എ ബിക്കകത്ത് സി ഇല്ല, ബി സിക്കകത്ത് എ ഇല്ല, എ സി ബാറിനകത്ത് ബി ഇല്ല. വേറൊരു ഫോം പറയുകയാണെങ്കിൽ എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു എ ബി സി ബാർ പ്ലസ് എ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി. ഇതിൽ കാനോണിക്കൽ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്നാണ് പറയുന്നത്. കാരണം ഈച്ച് ടേം കണ്ടെയ്ൻസ് ഓൾ ദ ലിറ്ററൽസ് ഇൻ ഐദർ കോംപ്ലിമെൻറ്റഡ് ഓർ അൺകോംപ്ലിമെൻറ്റഡ് ഫോം. ഓരോ ടേമിലും ഓരോ പ്രൊഡക്റ്റ് ടേമിലും എല്ലാ വേരിയബിൾസും ഉണ്ടായിരിക്കുകയും ആ വേരിയബിൾസ് ഒന്നെങ്കിൽ നോർമൽ ഫോം ആവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റഡ് ഫോമിൽ ആവാം. ഈച്ച് ഇൻഡിവിജ്വൽ ടേം ഈസ് കോൾഡ് മിൻ ടേം. ഈ ഒരു സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോമിലെ ഓരോ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിൻ ടേം. സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോമിലാണ് മിൻ ടേം വരുന്നത്, നോർമൽ ഫോമിൽ ഇല്ല. വട്ട് ഇസ് മിൻ ടേം? എ പ്രൊഡക്റ്റ് ടേം വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ വേരിയബിൾസ് ഓഫ് ദി ഫംഗ്ഷൻ ഐദർ ഇൻ കോംപ്ലിമെൻറ്റഡ് ഓർ അൺകോംപ്ലിമെൻറ്റഡ് ഫോം ഈസ് കോൾഡ് മിൻ ടേം. എ ബാർ ബി ബാർ സി ബാർ എ ബാർ ബി സി ഇതൊക്കെ മിൻ ടേംസ് ആണ്. For a Boolean function having n variables, there will be 2 raised to n min terms. N variables ondengi 2 raised to n min terms. It represents like m0, m1, m2. A min term assumes value 1 for only one combination of variables. A min term assumes value 1 for only one combination of variables. നമ്മൾ 3 വേരിയബിൾ ഉള്ളതാണെങ്കിൽ ആ 3 വേരിയബിളിലെ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷന് ആ മിൻ ടേമിൻ്റെ വാല്യൂ 1 ആവും. മിൻ ടേം ഓഫ് എ ഫംഗ്ഷൻ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷൻ എ ബാർ ബി പ്ലസ് ബി ബാർ സി, അതിൻ്റെ ഞാൻ എന്താ എ ബാർ ബി പ്ലസ് ബി ബാർ സി ആണ്. ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഞാൻ എയുടെയും ബിയുടെയും സിയുടെയും 8 കോമ്പിനേഷൻ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കും. എ ബി സി എന്ന് പറഞ്ഞ 0, അപ്പം 1 × 0 പ്ലസ് ബി ബാർ ആണ് 1 × 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 കിട്ടും. ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഞാൻ ഡിഫറെൻറ്റ് ഓരോ കേസിലും ഇട്ട് കൊടുത്തിട്ട് ഈ എ എ ബാർ ബി പ്ലസ് ബി ബാർ സി എന്നുള്ള വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പം
എനിക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും സീറോ അല്ലെങ്കിൽ വണ്ണായിരിക്കും. ഒന്ന് രണ്ട് നാല് മിൻ ടേംസിന് എനിക്ക് ഫംഗ്ഷൻ്റെ ആ മിൻ ടേംസിൻ്റെ വാല്യൂ വൺ എന്ന് കിട്ടും. അപ്പം ദ സം ഓഫ് മിൻ ടേംസ് ഹൂസ് വാല്യൂ ഈസ് ഈക്വൽ ടു വൺ ഈസ് ദ സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോം ഫോർ എ ബൂളിയൻ ഫംഗ്ഷൻ. ഒരു സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോം എന്ന് പറയുന്നത് മിൻ ടേംസിൻ്റെ വാല്യൂ വൺ ആകുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. ദ സം ഓഫ് മിൻ ടേംസ് ഹൂസ് വാല്യൂ ഈക്വൽ ടു വൺ ഈസ് ദ സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോം. ഈ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോം എന്തായിരിക്കും? ഈ നാല് മിൻ ടേംസ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഇത് എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി ബാർ സി ഇതാണ് ഇന്നിൽ പറഞ്ഞിരിക്കുന്ന മിൻ ടേമിൻ്റെ സ്റ്റാൻഡേർഡ് എസ് ഒ പി. ഇന്നിൽ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് എസ് ഒ പി. ഈ ഓരോ കോമ്പിനേഷൻസിനും ഇവിടെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? വണ്ണാണ്. അപ്പം ഈ മിൻ ടേംസിൻ്റെ സിമ്പൽ എങ്ങനെയാണ്? സിമ്പൽ ഓഫ് മിൻ ടേം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ എ ബി സി മൂന്ന് വേരിയബിളിൻ്റെ മിൻ ടേമാണ് ഈ പറയുന്നത്, എക്സാമ്പിൾ പറയുന്നത്. ഇപ്പം നാല് വേരിയബിളാണെങ്കിൽ പതിനാറ് കോമ്പിനേഷൻസ് എഴുതി കണ്ടുപിടിക്കുന്നത്. മൂന്ന് വേരിയബിളിൻ്റെ ആണെങ്കിൽ മൂന്ന് വേരിയബിൾസും തമ്മിൽ ആഡ് ചെയ്താൽ വണ്ണ് കിട്ടേണ്ട കോമ്പിനേഷൻ നമ്മൾ. അപ്പം സീറോ പ്ലസ് സീറോ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ എ ബി സി, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് സീറോ പ്ലസ്, അതെല്ലാം പറ്റില്ല. നമുക്ക് വൺ പ്ലസ് വൺ പ്ലസ് വൺ ആയാലും നമുക്ക് വണ്ണ് കിട്ടുള്ളൂ. അപ്പോൾ എ ബാർ ബി ബാർ വൺ വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ അല്ലേ. അപ്പോൾ എ ബാർ ബി ബാർ സി ബാർ. അടുത്തെന്ത് വരും? എ ബാർ ബി ബാർ സി. അടുത്തത് എന്ത് വരും? എ ബാർ ബി സി ബാർ. അപ്പം ഇവിടെ ഈ പറയുന്ന വേരിയബിൾസിൻ്റെ കോമ്പിനേഷൻ ഏത് ആ വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്താലും വണ്ണ് കിട്ടേണ്ട കോമ്പിനേഷൻ ഏതാണോ അതാണ് നമ്മളിവിടെ ഈ ഈ പ്രൊഡക്റ്റേം ആയിട്ടിടുക. അപ്പോൾ എം സീറോ ആണ് അത് നമ്മൾ മിൻ ടേം എ ബി സി എന്ന് പറയുന്ന കോമ്പിനേഷൻ സീറോ സീറോ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ പ്രൊഡക്റ്റ് ഓഫ് സം. നമ്മൾ രണ്ട് തരം ബൂളിയൻ എക്സ്പ്രഷൻ പറഞ്ഞു. ഒന്ന് എസ് ഒ പി ഫോം പറഞ്ഞു, അതിൻ്റെ മിൻ ടേംസ് പറഞ്ഞു. അടുത്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് സം ടേംസ് ദാറ്റ് ആർ മൾട്ടിപ്ലൈഡ് ടുഗദർ. എഫ് ഓഫ് എ ബി സി ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ബാർ പ്ലസ് സി എന്നുള്ള ഒരു ഇതാവുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോം അല്ല. ബട്ട് അത് അതിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പ്രൊഡക്റ്റ് ടേം ആയിരുന്നു. ഇപ്പോൾ അതുള്ളത് നമുക്കുള്ളത് അവിടെ സം ടേംസ് ആണ് അവിടെ വളർന്നിരിക്കുന്നത്. ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു കാനോണിക്കൽ ഫോം എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ടേമിലും എല്ലാ വേരിയബിൾസും വരുമ്പോഴാണ് അത് സ്റ്റാൻഡേർഡ് ഫോം ആവും. അത് എസ് ഒ പി ഫോമിലും പി ഒ എസ് ഫോമിലും ഒരുപോലെയാണ്. നമ്മളത്തെ പറഞ്ഞ ഫോമിലും ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പം അതിൽ ഓരോ സം ടേമിലും എല്ലാ വേരിയബിൾസും ഒന്നുകിൽ നോർമൽ ഫോമിൽ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഫോമിൽ ഉണ്ടാവണം. ഈച്ച് ഇൻഡിവിജ്വൽ ടേം ഈസ് കോൾഡ് മാക്സ് ടേം. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോമിൽ ഓരോ ടേമിനെ നമ്മൾ മാക്സ് ടേം എന്നാണ് വിളിക്കുന്നത്. എ പ്ലസ് ബി പ്ലസ് സി ബാർ, എ പ്ലസ് ബി പ്ലസ് സി, ഇതിൽ ഓരോ ടേമിനെ നമ്മൾ മാക്സ് ടേം എന്ന് വിളിക്കും. ഈ മാക്സ് ടേം എ സം ടേം വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ വേരിയബിൾസ് ഓഫ് ദി ഫംഗ്ഷൻ ഐദർ ഇൻ കോംപ്ലിമെൻറ്റഡ് ഓർ അൺകോംപ്ലിമെൻറ്റഡ് ഫോം. ആ ഒരു സം ടേമിലെ എല്ലാ വേരിയബിൾസും ഉണ്ടാകുന്ന ഒരു ടേമിനാണ് നമ്മൾ മാക്സ് ടേം എന്ന് വിളിക്കുന്നത്. ഫോർ എ ബൂളിയൻ ഫംഗ്ഷൻ ഹാവിംഗ് എൻ വേരിയബിൾസ് ദെർ വിൽ ബി ടു റേസ് ടു എൻ മാക്സ് ടേംസ്, മിൻ ടേംസ് പോലെ തന്നെയാണ്. ഇറ്റ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എം സീറോ എം വൺ എൻ ടു. ബിഗ് എം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ മാക്സ് ടേം അസ്യൂംസ് ദ വാല്യൂ സീറോ ഫോർ ഓൺലി വൺ കോമ്പിനേഷൻ ഓഫ് വേരിയബിൾ. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇവിടെ മാക്സ് ടേമിന് വാല്യൂ സീറോ ആണ്.
മാക്സിനുള്ളൊരു എക്സാമ്പിൾ ഫംഗ്ഷൻ നോക്കാം. എ ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു എ പ്ലസ് ബി, അത് എ ബി സി എന്നുള്ള ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ റിഡ്യൂസ് ചെയ്തത് സി റിഡ്യൂസ് ചെയ്ത് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഈ എട്ട് കോമ്പിനേഷൻ്റെ എ ബി സിയുടെ എട്ട് കോമ്പിനേഷൻ നമ്മൾ ആ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുമ്പം ചില കോമ്പിനേഷൻസ് ഓഫ് എ ബി സിക്ക് വാല്യൂ ആയി ഈ ഒരു ബൂളിയൻ ഫംഗ്ഷൻ്റെ വാല്യൂ സീറോയും ചിലതിന് വണ്ണുമാണ് നമ്മൾ കിട്ടുന്നത്. അപ്പം ഇതിൽ ഒരു സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോം എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് ഹൂസ് വാല്യൂ ഇസ് ഈക്വൽ ടു സീറോ ഇസ് ദ സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോം. സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോം എന്ന് പറയുമ്പം നമ്മൾ ഈ ട്രൂ ടേബിളിൽ നോക്കാം. ഇവിടെ സീറോ കിട്ടിയിരിക്കുന്നത് ഏതൊക്കെയാ? എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ ഡോട്ട് എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി എ പ്ലസ് ബി. ഇവിടെ ഞാൻ അടുത്ത് ഇവിടെയാണ് എ പ്ലസ് ബി പ്ലസ് സി ബാർ എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോം. സിംബൽ ഓഫ് മാക്സ് ടേം, നമ്മൾ മിൻ ടൈമിൻ്റെ സിംബൽ പറഞ്ഞത് തന്നെ മാക്സ് ടൈമിൻ്റെ സിംബൽ പറയാം. ഇവിടെ മാക്സ് ടൈമിൽ ഇത് തമ്മിൽ ആഡ് ചെയ്ത് എന്തെങ്കിലും സീറോ കിട്ടും വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ, അല്ലേ? ഇത് ഈ വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്ത സീറോ കിട്ടുന്നതിന് വേണ്ടി ആ വേരിയബിളിൻ്റെ ഏത് ഫോമാണോ ഉപയോഗിക്കുന്നത് അതാണ് ഇവിടെ എഴുതുന്നത്. എ ബി സി, എ പ്ലസ് ബി പ്ലസ് സി സീറോ അല്ലേ, ഇവിടെ പ്യുവർ ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി, ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ബാർ ആണ് എം വൺ എന്ന് പറയുന്നത്. ഈ ഈ ഓരോന്നും തമ്മിൽ ആഡ് ചെയ്താൽ സീറോ കിട്ടണമെങ്കിൽ ഇവിടെ സീറോ പ്ലസ് സീറോ 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 പ്ലസ് വൺ വന്ന് വൺ ആയി ഇപ്പോൾ പറ്റില്ല. അപ്പോൾ എന്താണ് സി? അവിടെ സി ബാർ ആണ്, കോംപ്ലിമെൻറ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ്റെ മാക്സ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബാർ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽ എന്ന് പറയുന്നത് എം വൺ ആണ്. എക്സാമ്പിള് നമ്മൾ നോക്കുവാണെങ്കിൽ എ ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് എസ് നമ്മുടെ കയ്യിൽ പി ഒ എസ് ഫോം ഉണ്ടെങ്കിൽ ഇതിൽ എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ എന്നുള്ളത് ഇതിൽ ഏതാന്ന് നോക്കിയാൽ ഇതാണ് എം സെവൻ ആണ്, അല്ലേ? എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി എന്ന് പറയുന്നത് എം സിക്സ് ആണ്. എ പ്ലസ് ബി പ്ലസ് സി ബാർ എന്ന് പറയുന്നത് എം വൺ ആണ്. അപ്പം നമ്മളിവിടെ ഈ പ്രൊഡക്റ്റിനെ നമ്മളിവിടെ പൈ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് പൈ എം സെവൻ സിക്സ് വൺ എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാക്സ് ടൈമിൻ്റെ ഷോർട്ട് റെപ്രസെൻറ്റേഷനായി, ഷോർട്ട് ഹാൻഡ് റെപ്രസെൻറ്റേഷനാണ്. ഇത്രയും വലുതായിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ പൈ എം സെവൻ സിക്സ് എന്ന് എഴുതിയാൽ ഇത് അണ്ടർസ്റ്റുഡ് ആണ്, ദാറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് സം ടേം വിത്ത് ഈ അതിനകത്തുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ എം സെവൻ എം സിക്സ് എസ് ആണ്. എം സെവൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ളത് നമുക്ക് ഈ ടേബിൾ കാണാതെ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് കാണാതെ രണ്ട് ദിവസം നിങ്ങളുടെ അടുത്ത് കേമാപ്പ് പഠിക്കുമ്പോൾ ഇത് ഫെമിനറൈസ് ആയിക്കോളും. മിൻ ടൈം വേഴ്സസ് മാക്സ് ടൈം, എം സീറോ എന്ന് പറയുന്ന മിഡ് ടേം എന്ന് പറയുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇക്വലന്റ് എന്ന് പറയുന്ന ഇതിൻ്റെ എം സീറോ, ഇത് ഫോർ വേരിയബിൾ ആണ്, ഫോർ വേരിയബിൾ ആണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ എം സീറോ എന്ന് പറയുമ്പോൾ സീറോ 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 ആവും. അപ്പം എ ബാർ ബി ബാർ സി ബാർ ഡി ബാർ, ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ മൂന്ന് വേരിയബിൾ ഉള്ളായിരുന്നു, ഇപ്പോൾ ഞാൻ ഫോർ വേരിയബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം സീറോയുടെ ഫോർ വേരിയബിളിൽ ഫോർ ബൈനറി ഫോർ ബിറ്റ് ബൈനറി ഈക്വലൻ്റ് എന്ന് പറയുന്നത് സീറോ 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 ആണ്. ത്രീ ബിറ്റ് ആണെങ്കിൽ നമ്മൾ മൂന്ന് സീറോ എഴുതുള്ളൂ, ഫോർ ബിറ്റ് ആകുമ്പോൾ നാല് സീറോ. അപ്പോൾ എ ബാർ ബി ബാർ സി ബാർ ഡി ബാർ ആണ്. എം സെവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർ ബിറ്റ് ഈക്വലൻ്റ് സീറോ വൺ വൺ വൺ, എ ബാർ ബി സി ഡി അങ്ങനെയല്ലേ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് വണ്ണ് കിട്ടുള്ളൂ. ഈ ഈ ഈ കോമ്പിനേഷൻ്റെ പ്രൊഡക്റ്റ് വണ്ണ് കിട്ടണമെങ്കിൽ ഇവിടെ എ ബാർ ബി സി ബാർ ഡി, എ ബി ബാർ സി ഡി അങ്ങനെയല്ലേ അതവിടെ വണ്ണ് കിട്ടുള്ളൂ. നെക്സ്റ്റ് അത് ഇതേ സാധനം തന്നെ നമ്മൾ മാക്സ് ടൈമിലാണെങ്കിൽ ഈ എം സീറോയുടെ കോമ്പിനേഷൻ നാല് ബിറ്റിൽ സീറോ 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 എന്ന് എഴുതി കഴിയുമ്പം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, എം ഇലവൺ എന്നുള്ള വൺ സീറോ സീറോ വണ്ണിൽ എ ബാർ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ബാർ. അപ്പം എം ഇലവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് ഫോർ വേരിയബിളിൻ്റെ ആണ് ഞങ്ങളുടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരു വേരിയബിളും കൂടെ എക്സ്ട്രാ വരും. അപ്പം നാല് ബിറ്റ് ബൈനറി ഈക്വലൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. എത്ര വേരിയബിൾ ഉണ്ടോ അത്രയും ബൈനറി ഈക്വലൻ്റ് ആണ് നമ്മളവിടെ എഴുതേണ്ടത്. ത്രീ വേരിയബിൾ ആണെങ്കിൽ ത്രീ ബിറ്റ് ബൈനറി ഈക്വലൻ്റ് എഴുതുക, ഫോർ വേരിയബിൾ ആണെങ്കിൽ ഫോർ ബിറ്റ് ബൈനറി ഈക്വലൻ്റ് ആണ് എഴുതേണ്ടത്. ഓക്കെ, മിൻ ടൈം മാക്സ് ടൈം. മിൻ ടൈം എന്ന് പറയുന്നതും മിൻ ടൈം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടൈം ആണ്, മാക്സ് ടൈം എന്ന് പറയുന്നത് സം ടൈം ആണ്. മിൻ ടൈം അതിൻ്റെ വാല്യൂ വൺ ആയിരിക്കും, മാക്സ് ടൈമിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. സിംപ്ലിഫിക്കേഷൻ ഓഫ്
ബൂളൻ എക്സ്പ്രഷൻ നമ്മൾ ബൂളൻ ലോസ് ഒക്കെ പഠിച്ചു. ആ ലോസ് വെച്ചിട്ട് നമുക്കൊരു ഒരു വലിയൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്ത് ചെറുതാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ, ഇതിന് കുറച്ചും കൂടി പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്, എ ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി. ഇതിൽ ഇതിൽ എ ഇൻറ്റു ബി പ്ലസ് സീൻ്റെ നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ എ ബി പ്ലസ് എ സി ആണ്. ബി ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ ബി ബി പ്ലസ് ബി സി, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ ബി ഇൻറ്റു ബി ഈക്വൽ ടു ബി എന്നുള്ളത് ഐഡംപൊട്ടൻ ലോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പിൽ. എ ബി ഒക്കെ ഇവിടെ എ ബി എ ബി എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ബി ഇൻറ്റു ബി എന്നുള്ളത് ഞാൻ ഐഡംപൊട്ടൻ ലോ വെച്ചിട്ട് ഇത് ചെയ്തു. ദെൻ എ ബി പ്ലസ് എ ബി, അത് വീണ്ടും ഐഡംപൊട്ടൻ ലോ അപ്ലൈ ചെയ്യാനുണ്ട്. എ ബി എ സി ബി ബി സി, എ ബി പ്ലസ് എ സി പ്ലസ് ബി. ഇവിടെ എന്താ വെച്ചാൽ ബി പ്ലസ് ബി സി എന്നുള്ളത് ഈക്വൽ ടു അബ്സോർഷൻ ലോ വെച്ചിട്ട് ബി എന്ന് കൊടുക്കുകയാണ്. അവിടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഞാൻ ചെയ്തിരിക്കുക, നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എ ബി പ്ലസ് ബി ഉണ്ട്, അവിടെ വീണ്ടും അബ്സോർഷൻ ലോ കൊടുക്കാം, അവിടെ ബി എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ബി പ്ലസ് എ സി, ഇത്രയും വലിയ എ ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി ബി പ്ലസ് സി എന്ന് പറയുന്നത് ബി പ്ലസ് എ സി ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബൂളൻ എക്സ്പ്രഷൻ എൻ്റെ റിഡക്ഷൻ. ഇത് കുറച്ചെണ്ണം കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമേ ഫെമിലൈസ് ആവുകയുള്ളൂ. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് മൂന്ന് തരം എക്സസൈസ് ഞാൻ തരാം, അത് ചെയ്ത് നോക്കാം. ദെൻ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ, അതൊന്ന് നമ്മൾ ഇത് എ ബി പ്ലസ് എ ഇൻ്റു ബി പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഇൻ്റു ബി പ്ലസ് ഞാൻ കുറച്ച് മുമ്പ് സ്ലൈഡിൽ ഞാൻ പ്രൂവ് ഞാൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നില്ല ഈ എക്സ്പ്രഷൻ ഇങ്ങോട്ട് എടുത്താണ്. ഇത് ഇതിൽ ഓരോ കോമ്പിനേഷൻ്റെ വാല്യൂ സീറോ സീറോ വൺ വൺ വേണം. അപ്പോൾ നമുക്ക് ബി പ്ലസ് എ സി എന്ന് കണ്ടുപിടിച്ചാലും എ സി എന്ന് പറഞ്ഞാൽ സീറോ 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 വൺ സീറോ വൺ ആണ്. എയും സിയും തമ്മിലിവിടെ ആൻറ്റി എഴുതിയിരിക്കുകയാണ്. അവിടെ രണ്ട് ഇൻപുട്ടും വണ്ണാവുന്ന കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനും ഈ ഒരു കണ്ടീഷനും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം അവിടെ ഇതിൽ ഈ വൺ വൺ എന്ന് പറയുന്നത് ഇവിടെയും വൺ വരും ഇവിടെയും വരും. അപ്പോൾ ബി പ്ലസ് എ സി എന്ന് പറയുമ്പോൾ ഈ ഒരു കോളവും ഈ ഒരു കോളവും തമ്മിലാണ് നമുക്കിവിടെ അഡീഷൻ നടക്കേണ്ടത്. സി ഇത് ബി പ്ലസ് എ സി എന്നുള്ളിടത്ത് സീറോ ബി എന്ന് പറയുന്ന കോളം ഇതാണ്, സീറോ പ്ലസ് സീറോ 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 പ്ലസ് സീറോ സീറോ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈ രണ്ട് കോളംസ് ഈക്വലാണ്, ഈ കളേർഡ് കോളംസ് രണ്ടും സെയിം ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം ഈ റെഡ്യൂസ്ഡ് എക്സ്പ്രഷനും ആദ്യത്തെ എക്സ്പാൻഡഡ് ഫോമും രണ്ടും ഈക്വൽ ആണെന്നാണ് അർത്ഥം. സർക്യൂട്ടേഴ്സ് നോക്കുവാണെങ്കിൽ എ ബി ഇൻറ്റു എ പ്ലസ് ബി എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്ന വലിയൊരു സർക്യൂട്ടാണ്. ബി പ്ലസ് എ സി എന്ന് പറയുന്നത് വളരെ റെഡ്യൂസ്ഡ് ഫോമിലുള്ള സർക്യൂട്ടാണ്. അഡ്വാൻറ്റേജസ് ഓഫ് സിംപ്ലിഫിക്കേഷൻ, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലോജിക്, നമുക്കില്ലേ കുറച്ച് മുമ്പ് വലിയൊരു സർക്യൂട്ടിനെ അത്രയും ചെറിയ സർക്യൂട്ടായിട്ട് കുറയ്ക്കാൻ പറ്റി. റെഡ്യൂസ് ദ സ്പേസ്, ചെറിയ സർക്യൂട്ട് ഇരിക്കാനുള്ള കുറച്ച് സർക്യൂട്ട്. റെഡ്യൂസ് കോസ്റ്റ്, നമ്മൾ ലോജിക്കായിട്ട് കൂടുന്തോറും സർക്യൂട്ടിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. റെഡ്യൂസ് പവർ റിക്വയർമെൻറ്റ്, പവർ ഗേറ്റ്സ് ഓൺ ആവുന്ന ഗേറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പവർ കുറവായിരിക്കും, പവർ ഡിസ്ട്രിബ്യൂഷൻ കുറവായിരിക്കും. ഇതാണ് സിംപ്ലിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജ്, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ്, റെഡ്യൂസ് സ്പേസ്, റെഡ്യൂസ് കോസ്റ്റ്, റെഡ്യൂസ് പവർ റിക്വയർമെൻറ്റ്. ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് എ ബി സി സിക്കൽ ടു എ ബി പ്ലസ് എ സി ഡോൾ ബാർ പ്ലസ് എ ബാർ ബി ബാർ സി. പിന്നെ ആദ്യത്തേത് എ പ്ലസ് ബി ഡോൾ ബാർ എന്ന് പറയുന്ന ഡിമോർഗൻസ് തിയറം വെച്ചിട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. അവിടെ എ പ്ലസ് ബി ഡോൾ ബാർ ഇസ് ഇക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ അല്ലേ. അപ്പോൾ ഇവിടെ എ എന്നുള്ളതിന് ഒരു എ ബി, ബി എന്നുള്ളതിനൊരു എ സി ആണ്. എ ബി ഡോൾ ബാർ ഡോട്ട് എ സി ഡോൾ ബാർ പ്ലസ് ഇത് അതുപോലെ തന്നെ എഴുതി. ദെൻ ഇതിന് വീണ്ടും നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യും. അപ്പം എ ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു ഈ ഡോട്ട് ഇവിടെ തന്നെ ഉണ്ട്, എ ബാർ പ്ലസ് സി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി. അപ്പം ഇവിടെ ഡിമോർഗൻസ് തരം തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത്. അടുത്ത് നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യും. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ, എ ബാർ എ ബാർ എ ബാർ സി ബാർ ബി ബാർ എ ബാർ ബി ബാർ സി ബാർ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. ദെൻ അടുത്ത് എ ബാർ എ ബാർ എ ബാർ എന്ന് പറയുന്ന ഒറ്റ എ ബാർ ഉണ്ട്. ദെൻ
ബാർ എ ബാർ എ ബാർ ബി ബാർ സി, ഇത് രണ്ടിലും എ ബാർ ബി ബാർ ഉണ്ട്. അവിടുന്ന് എ ബാർ ബി ബാർ ഇതില് ലിറ്ററൽ റൂൾ ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എ ബാർ ബി ബാർ എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് എ ബാർ പ്ലസ് എ ബാർ സി ബാറും അവിടെ നമുക്ക് ഈക്വൽ ടു എ ബാർ എന്ന് വീണ്ടും സെയിം റൂൾ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് പറയാം. വീണ്ടും ഒരു കണ്ടീഷനോട് എ ബാർ പ്ലസ് എ ബാർ ബി ബാർ വരുന്നുണ്ട്, അവിടെ നമുക്ക് ഈക്വൽ ടു എ ബാർ എന്നുള്ളത് എഴുതാൻ പറ്റും. ഇതിൽ ഇതിൻ്റെ സൈറ്റിൽ ഞാൻ അതിന് ഈക്വലൻ്റ് ആയിട്ട് എഴുതിയതിൻ്റെ സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു എക്സാമ്പിൾ സിംപ്ലിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അതായത് ആദ്യമേ നമ്മൾ രണ്ട് സ്റ്റെപ്പിൽ ഡിമോർഗൻസ്, വീണ്ടും ഒരു സ്റ്റെപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ നമ്മൾ റിഡൻഡൻ ലിറ്ററൽ റൂളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ബാക്കി മുമ്പെടുത്തും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ഒരു എക്സ്പ്രഷൻ എ ബാർ പ്ലസ് ബി ബാർ സി ബാറിലോട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പം സർക്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ സർക്യൂട്ട് വളരെ കുറച്ച് കൂടുതൽ ഗേറ്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് ഗേറ്റ്സ് കൂടുതലാണ്. താഴത്തെ സർക്യൂട്ടിൽ നമ്പർ ഓഫ് ഗേറ്റ്സ് കുറവാണ്. അപ്പം നമ്പർ ഓഫ് ഗേറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഗേറ്റ്സ്, റെഡ്യൂസ് ദ സ്പേസ് ഓഫ് സർക്യൂട്ട്, റെഡ്യൂസ് ദ സ്പേസ്, അപ്പം റെഡ്യൂസ് ദ സ്പേസ് ഓഫ് ദ സർക്യൂട്ടും റെഡ്യൂസ് ദ കോസ്റ്റ്, റെഡ്യൂസ് ദ പവർ റിക്വയർമെൻറ്റ്. അതാണ് ഒരു സിംപ്ലിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത് മുഴുവൻ സർക്യൂട്ടിൻ്റെ സിംപ്ലിഫിക്കേഷൻ, ഈ രണ്ട് സർക്യൂട്ട് നമുക്ക് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബൂളിയൻ ലോസ്, ബൂളിയൻ ലോസിൻ്റെ ഒരു 11 ലോ പറഞ്ഞു. അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസിൻ്റെ പ്രൂഫാണ് എടുത്തത്. പിന്നെ ബൂളിയൻ ഫങ്ഷൻ എന്താണ്, ബൂളിയൻ ഫങ്ഷൻ രണ്ട് ഫോമിന് എസ് ഒ പി ഫോമ്, പി ഒ എസ് ഫോമ്. ദെൻ അടുത്ത ഒരു ടോപ്പിക്ക് പറഞ്ഞ ആ പി ഒ എസ് ഫോമിലും എസ് ഒ പി ഫോമിലും, എസ് ഒ പി ഫോമിൽ പ്രൊഡക്റ്റ് ഫോമിന് നമ്മൾ മിൻ ടേംസും, സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോമിൽ മിൻ ടേംസും, സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോമിൽ മാക്സ് ടേംസും നമ്മൾ പറഞ്ഞു. മിൻ ടേംസിൻ്റെ സിമ്പിള്, മാക്സ് ടേംസിൻ്റെ സിമ്പിള്. അതിനുശേഷം നമ്മളിപ്പം ഈ ബൂളിയൻ എക്സ്പ്രഷൻ്റെ റിഡക്ഷൻ, ബൂളിയൻ എക്സ്പ്രഷൻ്റെ റിഡക്ഷൻ്റെ ഒരു എക്സസൈസ് ആണ് ചെയ്യാനുള്ളത്. സിംപ്ലിഫൈ ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻസ് ഇൻ യുവർ നോട്ട് ബുക്ക്, ചെയ്തിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ ആൻസർ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാൻ പറയുക, അവർ കറക്റ്റ് ചെയ്ത് തരും. സെഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്.